ചേട്ടാ ഒന്ന് പെട്ടെന്ന് പോണേ. ഓ ശരി മാഡം. കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാ. ശിവൻ എങ്ങോട്ടാ പോയതെന്നും എന്തിനു വേണ്ടിയാ പോയതെന്നും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കിനി അഭയുടെ വിശ്വാസം തിരിച്ചുപിടിക്കണമെങ്കിൽ ഇത് മാത്രമേ ഒരു പോംവഴിയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അഭയെ സഹായിക്കുന്നില്ലെന്നൊരു തോന്നൽ ഇതോടുകൂടി അഭയുടെ മനസ്സിൽ കടന്നുകൂടും. നീ എന്താ ചന്തു പറയുന്നത്? ഇപ്പൊ തന്നെ നിനക്ക് ഡൽഹിയിലേക്ക് പോണോ? എനിക്കൊരു പാർട്ടി പോലും തന്നില്ല. പോട്ടെ, സാരമില്ല, വരാൻ പറ്റില്ലെങ്കിൽ യു ഗെറ്റ് ലോസ്റ്റ്. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? എത്ര നാൾ കഴിഞ്ഞ ഒരു പാർട്ടി കൂടാൻ മനസ്സ് തോന്നി, ഒറ്റയാള് പോലും അവൈലബിൾ അല്ല. എന്തൊരു കഷ്ടം. ആ തെറ്റു എന്റെ തന്നെ, ഞാനിവിടെ മരുഭൂമിയിൽ തടാകം അന്വേഷിച്ചോണ്ട് നടക്കൂല്ലേ. മുംബൈയിൽ ഏത് സമയം തിരക്ക, ഒന്നിന് ഒരു ടൈമും ഇല്ല, എല്ലാരും തിരക്കുപിടിച്ച് ജോലിയിലല്ലേ. ആക്ച്വലി എന്നെ പോലെ ഒരു ഹാപ്പനിങ് ഗേസിന് ഒരു ഹാപ്പനിങ് പ്ലേസ് തന്നെ വേണം. ഇപ്പൊ ഹാപ്പനിങ് പ്ലേസ് ഏതാണുള്ളത്? എവിടെ ഉണ്ടാവും? ഗോവ. ഗോവ, ഞാനിതാ വരികയാണ്. നീ എന്താ പറഞ്ഞ ഞാൻ കേട്ടില്ല. രുദ്ര, നീ പറഞ്ഞതെല്ലാം, അതായത് കോഫി, പാൻകേക്ക്, സ്യൂട്ട്, പിന്നെ നിനക്കുള്ള ന്യൂസ് പേപ്പർ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഒട്ടും മര്യാദയില്ല നിനക്ക്. ഒരു ബോസിനോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് ഞാൻ പഠിപ്പിക്കണോ? സർ, താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ബെറ്റർ. ഇനി ഒരു കാര്യം ചെയ്യണം, നീ വാങ്ങിച്ചതൊക്കെ അങ്ങ് കളഞ്ഞേക്കാം. എന്താ കളഞ്ഞേക്കാനോ? ഞാൻ പറഞ്ഞത് അതേപടി അങ്ങ് അനുസരിച്ചാ മതി. അല്ലാതെ റോഡിലങ്ങ് വലിച്ചെറിഞ്ഞേക്കരുത്. അതുപോല 20 മിനിറ്റിനകത്ത് എയർപോർട്ടിലെത്തണം. എയർപോർട്ട്? ഇതിനിടയ്ക്ക് എയർപോർട്ട് എവിടെ വന്നു? ഇല്ല, എയർപോർട്ട് ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോയേ പറ്റൂ. വി ആർ ഫ്ലൈങ് ടു ഗോവ. ഗോവയോ? ഇപ്പൊ ഗോവയ്ക്ക് എന്തിനാ പോകുന്നേ? അല്ല, ഇങ്ങനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? യു ആർ മൈ എംപ്ലോയർ, ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. 20 മിനിറ്റിനുള്ളിൽ എയർപോർട്ടിൽ എത്തണം. പക്ഷേ 20 മിനിറ്റിനുള്ളിൽ ഞാൻ എങ്ങനെ എയർപോർട്ടിൽ എത്താനാ? അതെന്റെ പ്രോബ്ലം അല്ല. പെട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ നടക്കാനാ? എന്തുകൊണ്ട് നടക്കില്ല? ഓ ശരിയാ, നിനക്ക് നിന്റെ ഭർത്താവിന്റെ പെർമിഷൻ വേണോ അല്ലേ? എന്റെ ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നിന്റെ ഭർത്താവിനോട് പറ. എങ്കിൽ പിന്നെ ജോലി ചെയ്യാനെങ്കിലും അനുവദിക്കാൻ പറയേ. ഞാനൊന്നും പാക്ക് ചെയ്തിട്ട് പോലും, അതൊന്നുമില്ല. അത് എങ്ങനെ ഗോവയ്ക്ക് പോവാനാ? നീ എന്റെ ബോഡി ഗാർഡ് ആണെന്ന് ഓർമ്മ വേണം. ഫാഷൻ ഷോയ്ക്ക് ഒന്നും അല്ല പോകുന്നത്. തിളങ്ങുന്ന ഡ്രസ് ഇട്ടുകൊണ്ട് പോകാനായിട്ട് ജോലി ചെയ്യാൻ പോവാണ്. 20 മിനിറ്റിനുള്ളിൽ എത്തിയേ പറ്റൂ. അനിക ഇവിടെ അടുത്തെവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്തായിരിക്കും? ശിവൻ എവിടെ പോയി? ശിവൻ എന്തിന് എന്നെ തന്നെ നോക്കുന്നെ? ഇനി ശിവന് ഞാൻ ആരാന്ന് മനസ്സിലായി കാണൂ. ശിവൻ എന്നെ തിരിച്ചറിഞ്ഞു എന്നാ തോന്നുന്നു. എന്റെ അനിയെ നീ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യ്.
എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നേ? എല്ലാം കുളമായി. ശിവന് ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമോ? എന്ത് പണിയാ നിങ്ങളെ കാണിച്ചത്? എന്റെ അല്ല കയ്യകരിപ്പ് പിടിക്കുന്നോ? അത് മതി. നിങ്ങളുടെ ടിക്കറ്റ് താഴെ വീണത് നിങ്ങൾ അറിഞ്ഞില്ലേ? അയ്യേ, നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? അതിനെന്റെ പേര് അനിയ എന്നൊന്നും അല്ല. ഞാൻ അനീസ ബേഗം. എന്റെ അല്ല ആ പേര് മാറ്റിയേ. ശിവനെങ്ങാനും എന്നെ തിരിച്ചറിഞ്ഞ അത് മതി, എല്ലാം അവിടെ തീരും. ശിവൻ താൻ സ്മാർട്ടാണെങ്കിലുണ്ടല്ലോ, ഞാൻ ഓവർ സ്മാർട്ടാണ്. ഇനി അഭയ്ക്ക് വേണ്ടി ഗോവയിലേക്ക് എന്നല്ല, പാതാളത്തിലേക്കാണെങ്കിലും നിന്നെ ഞാൻ പിന്തുടരും. ശിവൻ കണ്ണാണ്ടൂടെ നിങ്ങൾക്ക്? അതെ മോളെ, ഞാനൊരു അന്ധയാണ്. I'm so sorry. ഞാൻ അറിഞ്ഞില്ല. എന്റെ മോളെ, നീ സോറി ഒന്നും പറയണ്ട. എന്റെ ഈ നിറഞ്ഞ യൗവന കാലത്ത് തന്നെ എന്നെ ഒരു അന്ധയാക്കി മാറ്റിയ ഭഗവാനാണ് സോറി പറയേണ്ടത്. ഞാൻ ഉദ്ദേശിച്ചത് യൗവനത്തിലോട്ട് കാലെടുത്ത് വെച്ചപ്പോഴാണ് ഞാൻ ഒരു അന്ധയായത് മോളെ. അമ്മച്ചി ഒന്നും വിഷമിക്കണ്ട. അമ്മച്ചിക്ക് കണ്ണു കാണത്തില്ലെങ്കിലും ഈ മോൻ അമ്മച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. സന്തോഷമായിരിക്കും അമ്മച്ചി. അമ്മച്ചി അഭിനയം ഗംഭീരമായിരുന്നു, തൂപ്പത്. ഹറിയപ്പ് എന്താ? എത്ര പ്രാവശ്യം ഞാനിപ്പോ ഹറിയപ്പ് പറഞ്ഞെന്നറിയാലോ. ഇതിപ്പോ ഞാൻ പറയുന്നതല്ലാതെ അവിടെ നിന്ന് അനങ്ങുന്നില്ല. നീ എന്താ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യണോ? ഇന്നെങ്ങാണോ ഈ ബാഗെല്ലാം കൂടെ പുറത്തെടുക്കാൻ പറ്റുമോ? നീ എന്തെങ്കിലും പറഞ്ഞു? അല്ല, പറയായിരുന്നല്ലോ. അതൊക്കെ വിലപിടിപ്പുള്ള സൂട്ട് കേസ്. എന്താന്ന് പറയാതെ ഞാൻ എന്താ പറയേണ്ടത്? സോറി. സോറി സോറി എന്ത് കാര്യത്തിനാ? നീ ഏകദേശം 5 മിനിറ്റ് പോലെ ലേറ്റാണ്. ഇതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ലേറ്റ് ആവില്ലായിരുന്നല്ലോ. കാര്യം കൃത്യം പറയണം. ഞാൻ 5 മിനിറ്റ് അല്ല, 2 മിനിറ്റ് ലേറ്റ്. 2 മിനിറ്റോ? 2 മിനിറ്റിന്റെ വില എന്താണെന്ന് നിനക്കറിയോ? 2 മിനിറ്റിൽ എന്തും സംഭവിക്കാം. നീ പറഞ്ഞ 2 മിനിറ്റിൽ ഈ നഗരത്തിൽ എത്ര പേരാ വന്ന് ഇറങ്ങുന്നതെന്ന് നിനക്കറിയോ? പെട്ടെന്ന് ബാഗ് ഇറക്കി വെക്ക്. ഓ, ഒന്ന് പെട്ടെന്ന് ആവട്ടെ, ഫ്ലൈറ്റ് ഇപ്പൊ പോവും. അയ്യോ, നോക്കി. എന്താ ക്ഷീണിച്ചു പോയായിരിക്കും. നോക്കി നിൽക്കാതെ എടുത്തോണ്ട് നടക്ക്, സമയായി. മാറി നിക്ക്, ഇടക്കേറി നിന്നോളും. എന്ത് പറ്റി? പുലിക്കുട്ടി പൂച്ചക്കുട്ടി ആയി പോയല്ലോ. കല്യാണം കഴിഞ്ഞോണ്ടായിരിക്കും ക്ഷീണം അല്ലേ? നിന്റെ നോട്ടമൊന്നും എന്റെ അടുത്ത് വേണ്ട, താഴോട്ട് നോക്കിട്ടെ നടക്ക്. നോട്ടം താഴോട്ട്. ജോലി ചെയ്യാന്ന് മാത്രമേ ഞാൻ കോൺട്രാക്ടിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. താഴെ നോക്കി മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന് അതിൽ ഒരിടത്ത് എഴുതി കണ്ടില്ല. റൂഡി, ബേബിയുടെ ശബ്ദമാണല്ലോ.
ബേബി ഒന്നും അല്ല, വലിയൊരു പെണ്ണിന്റെ ശബ്ദ. അവളുടെ പേര് ബേബിന്ന്. രുതി ബേബി എന്റെ നെയിൽ ഒടിഞ്ഞു പോയി. അച്ചൂടാ നോക്കട്ടെ. ബാൻഡേജ് ഉണ്ടായിരുന്നു, ഞാൻ ഒട്ടിച്ചെന്നു. ഒരു മിനിറ്റ്. ബാൻഡേജ് ഉണ്ടോ? ഇല്ല. ഇല്ലെന്നു? അല്ല, നിനക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അത് കൊള്ളാം, എനിക്കെന്ത് പ്രോബ്ലം ഉണ്ടാവാൻ? ബാൻഡേജ് വെച്ചോടുക്കോ, പ്ലാസ്റ്റർ ഇട്ട് കെട്ടുവോ, എന്ത് വേണേ ചെയ്തോ. ഞാൻ ചോദിച്ചതിന് മാത്രമുള്ള ഉത്തരം തന്നാ മതിയാവും. ബേബി, ഈ ആന്റി ആരാ? നിന്റെ അമ്മായിയാണോ? കണ്ട അമ്മായിയാന്ന് തോന്നുമെങ്കിലും എന്റെ അമ്മായി അല്ല, എന്റെ പേഴ്സണൽ ബോഡി ഗാർഡാ. ഇഗ്നോർ. ഇപ്പൊ ഞാൻ പോലീസിൽ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബേബിയെ പിടിച്ച് അകത്തിട്ട് ചവിട്ടി തൂത്ത് മുത്തശ്ശി പരുവാക്കി പുറത്തു വിട്ടേനെ. വന്നിരിക്കുന്നു അവിടെ അമ്മൂമ്മയുടെ അടിയന്തരത്തിന്. വല്ലതും മുഴിഞ്ഞു? ഇല്ലല്ലോ, ഒന്നുമില്ല. മുഴിഞ്ഞത് കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു. ബോഡി ഗാർഡിനെ പോലെ അങ്ങ് നിന്നാ മതി. ആ അല്ല, നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നെ? ആ നിന്റെ ഈ ഹെയർ സ്റ്റൈല് അടിപൊളി സ്റ്റൈലാണ് കേട്ടോ. നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? ഐ ലവ് ഇറ്റ്. താങ്ക് യു. നിന്റെ ഈ കണ്ണുകൾ, അത് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇതിനകത്ത് എന്തോ ഒരു ലഹരി തോന്നുന്നടാ. ബേബി, യു ആർ സോ റൊമാന്റിക്. അത് പിന്നെ അങ്ങനെയാണല്ലോ, എന്റെ റൊമാൻസ് ഇന്നത്തെ ജനറേഷനെ ചേരും. പഴയതിനൊന്നും പറ്റില്ല. യു മീൻ ഓൾഡീസ്? യെസ്, ഐ മീൻ ഓൾഡീസ്. ഹലോ, ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പ് അങ്ങ് എത്താൻ പറ്റുമോ? എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാം കുളമായി. ശിവന് ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമോ? എന്ത് പണിയാ നിങ്ങളെ കാണിച്ചത്? എന്റെ അല്ല, കൈകറി പിടിക്കുന്നു. അത് മതി. എന്റെ അന്തേ അമ്മച്ചി, ഇവിടെ കൊഴപ്പൊന്നും ഉണ്ടാക്കല്ലേ. കൊഴപ്പ ഉണ്ടാക്കിയ കോഴികൾ വെള്ളത്തിൽ പോകും. കോഴികൾ വെള്ളത്തിൽ പോയാൽ നിനക്ക് എന്താ? അയ്യോ, കോഴികളല്ല അമ്മച്ചി, അതായത് നമ്മൾ ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് എടുത്ത് എണ്ണീട്ട് ലക്ഷങ്ങളില്ല അത് കഴിഞ്ഞോ. നമ്മുടെ സ്മഗ്ലിംഗിന്റെ എന്തമ്മച്ചി, ഇതൊക്കെ പതുക്കെ പതേണ്ട കാര്യങ്ങളല്ലേ. ഇനി മിണ്ടാതി ഇന്നാ മതി. എന്താടാ നീ എന്താ പറഞ്ഞ? ഞാന് അന്ത്യായിട്ട് അഭിനയിക്കാന്ന് മാത്രം കരാർ ചെയ്തിട്ടുള്ളൂ, മിണ്ടാതിരിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഇത് മൊത്തം കൊലമാകുമല്ലോ. എന്റെ ഭഗവാനെ, എന്റെ മൈമുന ഉണ്ടായിരുന്നെങ്കി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അവളെല്ലാം സോൾവ് ചെയ്തേനെ ഈ പെണ്ണുപിള്ള. അവിടെ നിക്കടാ, നീ എങ്ങോട്ടേ പോകുന്നേ? നീ കൊറച്ചു മുമ്പേ പറഞ്ഞല്ലോ നിന്റെ അമ്മ ചത്തുപോയിന്ന്. എന്റെ അന്തയായ അമ്മച്ചി, മൈമുന എന്റെ അമ്മ അല്ലെന്നേ. പിന്നെ ആരാടാ? അതെന്റെ മൈമുനയാ. മൈമുന, എന്റെ മൈമുന. അയ്യോ, ഞാൻ അന്തയാണല്ലോ. അവിടെ നിക്ക് മോനെ, മോനെ. ഈ ശിവൻ ഇതെവിടെ പോയി? ശരിക്കും എന്താ എനിക്ക് സംഭവിക്കുന്നത്? ആദ്യം ഇവിടെ അനികയെ കണ്ടപ്പോൾ തോന്നി, പക്ഷെ അത് അനികയായിരുന്നില്ല. ഇപ്പൊ ധന്യയെ കണ്ടപ്പോൾ തോന്നിയപ്പോ അവിടെ ധന്യയില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നത്? Thank you.
എന്തിനു വേണ്ടി ഇപ്പൊ അങ്ങനെ ചെയ്തേ? എന്ത് ചെയ്തു? ഒരു സഹായം ചെയ്തപ്പോ നിങ്ങൾ ചൂടാവുന്നു. അതെ, നിങ്ങളുടെ ഈ ബാഗിൽ നിന്ന് മരുന്ന് താഴെ വീണു, അത് തിരിച്ചു വെച്ചതാ. ഒന്നവിടെ നിക്ക്, ഇതെന്റെ മരുന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ദാരുടെ ബാഗ് നിങ്ങളുടെയല്ലേ, അപ്പൊ ഇതിന്ന് വീണ ഇത് നിങ്ങളുടെ തന്നെ ആയിരിക്കണമല്ലോ, അതുകൊണ്ട് തിരിച്ചു വെച്ചു. എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാം കുളമായി. ശിവന് ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമോ? ഒന്നവിടെ നിക്കാനാ പറഞ്ഞേ. എന്ത് പണിയാ നിങ്ങളെ കാണിച്ചത്? എന്റെ അല്ല, കൈകറി പിടിക്കുന്നു. അതും അതെ, അതെ, അല്ലാടെ കൃപ കൊണ്ടാ അയാള് ഇതൊന്നും കാണാതിരുന്നത്. അങ്ങനെങ്ങാനും ഇത് കണ്ടിരുന്നെങ്കിൽ നിങ്ങളെ കൈയും കാലും ഒക്കെ അയാള് തല്ലി ഓടിച്ചു കളഞ്ഞേനെ. അല്ല, ആ എന്റെ കെട്ടോ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല. ഒന്നോടൊന്ന് പറഞ്ഞു, വ്യക്തമായിട്ട് പറയേ. ഞാൻ എന്താ പറഞ്ഞേ? ഷുക്കൂർ എന്റെ കെട്ടിയവന്റെ പേരാ പറഞ്ഞത്. ഒരു സെക്കൻഡ്, നിന്റെ കെട്ടിയവൻ പറയുന്ന ആളുണ്ടല്ലോ. എന്താ എന്താ? ഏ പറഞ്ഞാ മനസ്സിലാവില്ലേ. എന്റെ കെട്ടിയവന്റെ ദേഷ്യമുണ്ടല്ലോ. ഈ ലോകത്ത് ഒരൊറ്റ ആൾക്കേ ഉണ്ടാവൂ, അയാൾക്ക് മാത്രം. കയ്യിൽ എന്ത് കിട്ടിയാലും മതി, അതെടുത്ത് വലിച്ചെറിയും. അത് തല്ലി പൊട്ടിച്ചില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടില്ല. ഇതുവരെ എന്തും വേണ്ടി മൊബൈൽ ഫോണാ പൊട്ടിച്ചതെന്നറിയോ? ആരെങ്കിലും അയാളുടെ പെണ്ണുപിള്ളയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയാ മതി, ഉടനെ അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് പച്ച, നീല, മഞ്ഞ, ചുമപ്പ് ഒക്കെ ആയിട്ടങ്ങ് തുടുക്കും. പിന്നെ പറയണ്ട, അവിടെ ഭൂകമ്പം വരുന്ന. ഇത് 100% അനിക തന്നെയാണ്. പക്ഷെ ഇവിടെ എന്തിനെ ചെയ്യുന്നു? എന്റെ ജീവൻ, എന്റെ ഹൃദയം, എന്റെ ശ്വാസം, എന്റെ എല്ലാം അവളാണ് മൈമുന. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ നേരത്തെ പറഞ്ഞല്ലോ നിന്റെ ഹൃദയം, ജീവൻ, ശ്വാസം എന്നൊക്കെ. അതിപ്പോ പോയി പറഞ്ഞിട്ടുള്ളതാണെന്ന് മുഖം കാണാതെ എങ്ങനെ പറയാൻ പറ്റും? ഞാനൊരു കവിത തന്നെ, പതിത കൊണ്ട് കണ്ണുകളെ മൂതാൻ കതിയുന്നതാണ്. കണ്ണുകളെ പതിത കൊണ്ട് മൂതിക്കെത്താൻ കതിയും. വൃത്തിയെട്ടവനെ, കണ്ണുകൾ മൂടിക്കെട്ടിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? മൂതിക്കെത്തുന്ന കാര്യമല്ല, കാണുന്ന കാര്യം, നോട്ടം, അതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, പതിത കൊണ്ട് കണ്ണുകളെ മൂതാൻ കതിയും. എന്നാൽ എന്റെ ഹൃദയത്തിൽ വസിക്കുന്ന കാമുകയെ കാണുന്നതിൽ നിന്ന് ആർക്കും എന്നെ തടയാൻ പറ്റില്ല. പർദ്ദയ്ക്കുള്ളിലുള്ളത് ആരാണെന്ന് അത് മാറ്റാതെ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ആദ്യത്തെ ആള് നീ. അത് അങ്ങനല്ല അമ്മച്ചി, ഒരു തവണ പോലീസിന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവളും ഇതുപോലെ പാതിതയത്തൊന്ന് നടന്നായിരുന്നു. ഇവളെ പോലെ തന്നെയായിരുന്നു അന്ന് അവളും. മൈമുനേ ഇതുപോലെ തന്നെ തല്ലുമായിരുന്നു. ഞാനേ അവളെ ഒന്ന് പോയി നോക്കിട്ട് വരാം. വൃത്തിയോട്ട ജന്തു, ഇവന് വേണ്ടിയാണല്ലോ ഞാൻ ഈ അന്ധവേഷം കെട്ടിയത്. കാശ് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ. നീ എനിക്ക് വേണ്ടി തിരിച്ചു വന്നല്ലേ മൈമുന, ഇനി എന്നെ തിരിച്ചു പോവല്ലോ. ഒരു കാര്യം ചെയ്യാം, എന്തൊരു മനുഷ്യനായാല് ഇങ്ങനൊരു കൂതറ സാധനം.